ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചു. നിലവിലെ സാഹചര്യം നെതന്യാഹു മോദി അറിയിച്ചു. ഇസ്രയേലിനൊപ്പം എന്ന് ആവർത്തിച്ച മോദി എല്ലാത്തരം തീവ്രവാദത്തെയും അപലപിക്കുന്നു എന്നും വ്യക്തമാക്കി. വൈശാഖ് ആര്യൻ ചേരുകയാണ് വിവരങ്ങളുമായി. വൈശാഖ്, എന്തൊക്കെയാണ് ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിൽ ചർച്ചയായത്? ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിൽ എന്തെങ്കിലും സംസാരമുണ്ടായോ? അളകനന്ദ, അല്പസമയം മുൻപാണ് സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായിട്ടുള്ള എക്സിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം അറിയിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചു. ബെഞ്ചമിൻ നെതന്യാഹു മോദിയെ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു. ഇപ്പോഴത്തെ അവിടെ തുടരുന്ന സംഘർഷ സാഹചര്യത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചു. ഇതിന് അദ്ദേഹത്തോട് നന്ദി അറിയിക്കുന്നു എന്നാണ് മോദി ഈ ഒരു ഫോൺ സംഭാഷണത്തെക്കുറിച്ച് പറഞ്ഞത്. ഈ ഇന്ത്യ ഇപ്പോഴും ഇസ്രായേലിന് തന്നെ ശക്തമായിട്ടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്, ഇസ്രായേലിനൊപ്പം നിൽക്കുകയാണ്. മാത്രമല്ല, എല്ലാതരം തീവ്രവാദത്തെയും ശക്തമായി എതിർക്കുന്നു, അപലപിക്കുന്നു എന്നും ഈ ഒരു ട്വീറ്റിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യക്കാർ ഏകദേശം 18,000 വരുന്ന ഇന്ത്യക്കാർ അവിടെയുള്ളതിൽ 7,000 മലയാളികളുണ്ട്. ഇവരെ ഒഴിപ്പിക്കണമെന്ന ആവശ്യം വിവിധ ഇടങ്ങളിൽ നിന്നായിട്ട് ശക്തമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ മോദിയുടെ ഈ ഒരു ട്വീറ്റിലൊന്നും തന്നെ ഈ ഒഴിപ്പിക്കൽ സംബന്ധിച്ചോ മറ്റ് ഈ ഒരു ഒഴിപ്പിക്കൽ നടപടികൾ ഏതെങ്കിലും തരത്തിൽ സ്വീകരിക്കുന്നതിനെക്കുറിച്ചൊന്നുമുള്ള സൂചനകളൊന്നും ഇതിൽ ഏതായാലുമില്ല. ഏതായാലും ഈ ഗൾഫ് രാജ്യങ്ങളുമായും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ അയൽ രാജ്യങ്ങളുമായും ഇപ്പോൾ ഇസ്രായേലുമായും ഒക്കെ നിരന്തരം ഇന്ത്യ, കേന്ദ്ര സർക്കാർ, വിദേശകാര്യ മന്ത്രാലയം എല്ലാം തന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്ഥിതി സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുമാണ് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ട്വീറ്റിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഹമാസിനെതിരായിട്ട് പ്രത്യേകിച്ച് ഗാസയിൽ ഇസ്രായേൽ ഇപ്പോൾ ശക്തമായിട്ടുള്ള ആ ഒരു തിരിച്ച് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള അപലപിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടും ഇന്ത്യയുടെ ഭാഗത്തുനിന്നില്ല. ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ മോദി അറിയിച്ചുകൊണ്ടാണ് വീണ്ടും ഇപ്പോൾ നെതന്യാഹുവിൻ്റെ ഈ ഒരു ഫോൺ കോളിന് നന്ദിയായിട്ട് അറിയിക്കുന്നത്. അളകനന്ദ.